2011 പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തുവന്ന അറബി മൊട്ടകവും പി മാധവൻ നായരും എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ചന്ദ്രനദിക്കരയിൽ തിളങ്ങണ പൊൻപിറയെ പോലെ എന്തിനു നീയെന്നങ്ങനെ ഇങ്ങനെ നിന്നിവിനും. എം ജി ശ്രീകുമാറിന്റെ സംഗീതത്തിൽ രാജീവ് ആലുങ്കലാണ് ഈ ഗാനം രചിച്ചത്. ചെരുവിൽ ചൊവ്വാൽ കിളികൾ ചിരിച്ചിട്ടോ, മണലാഴിത്തരയിൽ വിരിയണ സ്വർണം കണ്ടിട്ടോ, ചെമ്പകവല്ലികളിൽ തുളുമ്പിയ ചന്ദന മാമഴയിൽ എന്തിനു വെറുതെ നനയുവതിന്നി തങ്കനിലാവഴകേ. മരുഭൂമിയിലെത്തിയ മാധവൻ നായരുടെ ധർമ്മസങ്കടങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളുമായി എത്തിയ മാധവൻ നായരും സമാന ചിന്താഗതിക്കാരായ കഥാപാത്രങ്ങളുടെയും ഒരു കുറേ ധർമ്മസങ്കടങ്ങളുണ്ട്. അപ്പോൾ അത്തരം ധർമ്മസങ്കടങ്ങളുടെ ഒരു കഥയാണ് മരുഭൂമി കഥ എന്ന് മാത്രമാണ് പ്രേം സാർ എന്നെ എന്നോട് സിറ്റുവേഷൻ പറഞ്ഞത്. അപ്പോൾ എം ജി ശ്രീകുമാർ മൂളുത്തുന്ന ആർദ്രമായ സംഗീതത്തിൽ എനിക്ക് ആദ്യം തോന്നിയത് ചെമ്പകവല്ലികളിൽ തുളുമ്പിയ ചന്ദന മാമഴയിൽ എന്തിനു വെറുതെ നനയുവതെന്ന് ഈ തങ്കനിലാവഴകെ. ചെമ്പകവല്ലികൾ പോലെ തരളിതമായ ഒരു ഹൃദയത്തിലേക്ക് ചന്ദനത്തിൻ്റേതാണെങ്കിലും പെരുമഴ പെയ്യുമ്പോഴുണ്ടാവുന്ന ചില അങ്കലാപ്പുകളുണ്ടല്ലോ, അപ്പോൾ ആ അങ്കലാപ്പുകളാണ് ആ മരുഭൂമി കഥയുടെ ആകെ ഒരു തീം എന്ന് പറയുന്നത്. രണ്ടായിരത്തി നാലിൽ പുറത്തുവന്ന വെട്ടത്തിലാണ് പ്രിയദർശനു വേണ്ടി ആദ്യമായി രാജീവ് ആലുങ്കൽ പാട്ടെഴുതുന്നത്. ഇടയ്ക്കൊക്കെ അദ്ദേഹം പറയും ബി ഭാസ്കരൻ മാഷിൻ്റെ പാട്ടുകൾ പോലെ ആവണം, ഒരു നടുക്ക് ഒരു പണ്ഡിതനെ നിർത്തിക്കൊണ്ട് ആ പണ്ഡിതൻ സാധാരണ ശ്രോതാവിനോട് വിവരിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള അർദ്ധകരിമയൊന്നും നമ്മുടെ പാട്ടിന് വേണ്ട എന്ന് അദ്ദേഹം പറയും. അപ്പോൾ വളരെ നൈർമല്യമുള്ള പാട്ടിൽ പുതുമയുള്ള എന്തൊക്കെ നൽകാൻ കഴിയും എന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു പരിസമാപ്തിയാണ് അറബി മൊട്ട. ഗോപാലത്തെ സ്റ്റീഫൻ്റെ വീട്ടിൽ വെച്ചാണ് ആദ്യത്തെ പാട്ട് എഴുതുന്നത്, ആദ്യത്തെ സിനിമാ പാട്ട്. അപ്പോൾ ആ ഒറ്റപ്പാലത്തെ മനോഹാരിത, അത് കേരളത്തിൻ്റെ ആകമാനമുള്ള മനോഹാരിതയാണ് എന്ന് ഹൃദയത്തിൽ ആവാഹിച്ചു കൊണ്ടാണ് ആദ്യത്തെ പാട്ട്. സ്റ്റീഫൻ ദേവസിക്ക് അന്ന് 19 വയസ്സേ ഉള്ളൂ, എനിക്കന്ന് 26 27 വയസ്സ്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്വപ്നമാണ് ആദ്യത്തെ ഒരു സിനിമാ പാട്ട് ഹിറ്റാകണം, അതിൽ പുതുമയുള്ള പ്രയോഗങ്ങളുണ്ടാവണം, പുതുമയുള്ള സംഗീതമായിരിക്കണം എന്നൊക്കെ. അപ്പോൾ സ്റ്റീഫൻ്റെ അച്ഛൻ ആ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മകൻ്റെ സംഗീതത്തിന് കാലാതിവർത്തിയാകാനുള്ള ഭാഗ്യം ഉണ്ടാവണേ ദൈവമേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുക. അച്ഛനും അമ്മയും അച്ഛൻ്റെ അമ്മയുടെ ആ പ്രാർത്ഥനയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് സ്റ്റീഫൻ മൂളിത്തന്ന ട്യൂൺ, ആ ട്യൂണിൽ ഒട്ടും താമസിയാതെ തന്നെ ഞാൻ തിങ്കൾ നിലാവിൽ എന്നിങ്ങനെ എഴുതി. തിങ്കൾ നിലാവിൽ മഞ്ഞൾ നിലാവിൽ തരളമായ അനുരാഗമുഖം. എന്നിട്ട് ഞാൻ ജോണി സാഗരി, എൻ്റെ നിർമ്മാതാവും എല്ലാമായ ജോണി സാഗരി, എന്നെ പാട്ടെഴുത്ത് രംഗത്തേക്ക് കൊണ്ടുവന്ന, വളരെ സധൈര്യം പിടിച്ചുകൊണ്ടുവന്ന എൻ്റെ പ്രിയപ്പെട്ട ജോണി ചേട്ടനെ ഞാൻ ആ സമയത്ത് വിളിച്ചിട്ട് പറയുകയാണ്, ജോണി ചേട്ടാ ഇതാണ് വരി, ഇതാണ് അനുപല്ലവി, ഇന്നതാണ് ചരണം, ഇന്നതാണ് എന്നിങ്ങനെ പാട്ടിൻ്റെ മുഴുവൻ വരികളും ഇങ്ങനെ ഫോണിലൂടെ പറഞ്ഞ് കേൾപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം വിളിക്കാമെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ 5 മിനിറ്റിന് ശേഷം തിരിച്ചിങ്ങോട്ട് ജോണി ചേട്ടൻ വിളിച്ചിട്ട് പറയുകയാണ്, നമുക്ക് ഈ പാട്ട് തന്നെ മതി, ഇതാണ് നമ്മുടെ പാട്ട്, നമ്മുടെ ഹരിഹരൻ പിള്ളയിലെ ഏറ്റവും മികച്ച. വെട്ടം, കനകസിംഹാസനം, ഭാര്യയൊന്ന്, മക്കൾ മൂന്ന്, കില്ലാടിരാമൻ, അറബി മൊട്ടകവും, പി മാധവൻ നായരും, അങ്ങനെ ഏറ്റവും പുതുതായി പുറത്തുവന്ന ഞാനും എൻ്റെ ഫാമിലിയും വരെ ഏതാണ്ട് 50 ചിത്രങ്ങൾ. രണ്ടായിരത്തി 2012 കെ കെ രാജീവ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഞാനും എൻ്റെ ഫാമിലിയും വരുന്നത്. രാജീവ് ആലുങ്കലിൻ്റെ വരികൾക്ക് എം ജി ശ്രീകുമാറിൻ്റെ സംഗീതം. ോ
കെ കെ രാജീവിൻ്റെ ഏറ്റവും പുതിയ സിനിമ, അതായത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ഞാനും എൻ്റെ ഫാമിലിയും. അപ്പോൾ അതിലൊരു പാട്ടുണ്ട്, കുങ്കുമപ്പൂവിതൽ നിൻ വിരൽ തഴുകുമ്പോൾ എൻ മനമാകെ ചിലമ്പിയല്ലോ. ഒരു ഒരു വാക്കിലും ഒരു നോക്കിലും തകർന്നു പോകുന്നതാണ് കുടുംബബന്ധമെന്നും വളരെ സൂക്ഷിച്ചാണ് യാത്ര ചെയ്യേണ്ടതെന്നും ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗാനമാണിത്. അപ്പോൾ ഈ ഗാനത്തിൽ അദ്ദേഹം ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഒരുപാടൊന്നും വലിച്ചു വാരി പറയാതെ ചില ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ പറ്റിയൊരു പാട്ടായിരിക്കണമെന്ന്. അപ്പോൾ വേറെ രണ്ട് മൂന്ന് പേരൊക്കെ എഴുതിയിട്ട് അദ്ദേഹത്തിന് തൃപ്തിപ്പെടാതെ എം ജി ശ്രീമാർ പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ എനിക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു, കാര്യം അദ്ദേഹം ആദ്യമായിട്ടൊരു സിനിമ എടുക്കുന്നു, അദ്ദേഹം ഒരുപാട് നല്ല പരമ്പരകളിലൂടെ ജനഹൃദയങ്ങളിൽ സ്ഥാനം ഉറപ്പിച്ച ആളാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നു. പക്ഷേ ഈ പാട്ട് എഴുതിന് ശേഷം എനിക്ക് രണ്ട് നല്ല സുഹൃത്തുക്കളെ കിട്ടി, അത് രണ്ട് പേരാണ് കെ കെ രാജീവ്, പിന്നെ മറ്റൊന്ന് ചെറിയാൻ കൽപ്പവാടി. രവീന്ദ്രൻ ഗിരീഷ് പുത്തഞ്ചേരി കൂട്ടുകെട്ടിൽ 1998 പുറത്തുവന്ന കന്മദം എന്ന ലോഹിതദാസ് ചിത്രത്തിലെ ഗാനമാണിത്. തന്നെ ഏറെ സ്വാധീനിച്ച ഈ ഗാനത്തെക്കുറിച്ചും ഗാനരചയിതാവായ ഗിരീഷ് പുത്തഞ്ചേരിയെക്കുറിച്ചും രാജീവ് ആലുങ്കൽ. ഞാൻ ജോണി സാഗരിയുടെ ഓഫീസിൽ എപ്പോഴും പോകുമായിരുന്നു. ഈ സിനിമയിൽ പാട്ട് എഴുതുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ ഓഡിയോ കാസറ്റ് രംഗത്തേക്ക് കൊണ്ടുവന്ന ആ കാലഘട്ടത്തിലൊക്കെ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ എഴുതണമെന്നുള്ള ആഗ്രഹത്തോടെ ആകപ്പാടെ ചാൻസ് ചോദിക്കാനുള്ള ഒരു പരിചയമുള്ള ഒരാളെന്ന രീതിയിൽ ജോണി സാഗരിയുടെ ഓഫീസിൽ വൈകിട്ടൊക്കെ പോകുമ്പോൾ ഒരു ദിവസം ഗിരീഷ് പുത്തഞ്ചേരിയെ കണ്ടു. ഗിരീഷേട്ടൻ അന്ന് നിറഞ്ഞു നിൽക്കുകയാണ് സിനിമയിൽ. അപ്പോൾ ഗിരീഷേട്ടൻ പറയുകയാണ്, അഞ്ച് പേരാണ് നാളെ 3 മണിക്ക് പാട്ട് എഴുതണമെന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്നത്, ഈ അഞ്ച് പേരെയും തൃപ്തിപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ലോയ് സാറിൻ്റെ പടത്തിൽ അദ്ദേഹം കന്മദം എന്ന് പറയുന്ന പടം, ആ പടത്തിൽ അദ്ദേഹം പറയുകയാണ് എൻ്റെ അടുക്കൽ ഒരു കൊല്ലത്തിപ്പെണ്ണിൻ്റെ ധർമ്മസങ്കടങ്ങൾ എഴുതണം, അതിങ്ങനെ വരച്ചിട്ടിട്ട് വേണം വേറൊരിടത്തേക്ക് ഓടിപ്പോകാൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ എന്താടാ കാര്യം നീ കാസറ്റൊക്കെ എഴുതുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പരിചയപ്പെട്ട് ഇങ്ങനെ അദ്ദേഹം ഓടിപ്പോകുന്നൊരു രംഗം ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്. സിനിമ കണ്ടതിന് ശേഷം, സിനിമ കാണുന്നതിന് മുമ്പ് ഓഡിയോ ഇറങ്ങിയപ്പോഴും സിനിമ കണ്ടപ്പോഴുമൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു കൊല്ലത്തിപ്പെണ്ണിൻ്റെ ധർമ്മസങ്കടങ്ങൾ ഒരു അസ്തമയത്തിൽ എങ്ങനെയാണ് ഒരു കവി വളരെ തന്ത്രപൂർവവും വളരെ വൈദഗ്ധ്യത്തോടെയും വരച്ചിട്ടത് എന്നാണ്. മൂവന്തി താഴ്വരയിൽ വെന്തുരുകുന്ന സൂര്യൻ മുന്നാഴിച്ചെങ്കനല്ലായി നിൻ്റെ ഉലയിൽ വീണു. ഇതിനപ്പുറത്ത് എന്ത് ചെയ്യാം? കൊല്ലത്തിപ്പെണ്ണിൻ്റെ ധർമ്മസങ്കടമാണത്. ഒരു സൂര്യൻ മുന്നാഴിച്ചെങ്കനല്ലായി നിൻ്റെ ഉലയിൽ വീണ് കിടക്കുകയാണ്. അത് പ്രതീക്ഷയുടെ സൂര്യനാവാം, സ്വപ്നങ്ങളുടെ സൂര്യനാവാം, പ്രണയസൂര്യനാവാം അല്ലേ? അപ്പോൾ ഗിരീഷേട്ടൻ ഒരു പാഠപുസ്തകമാകുന്നത് ഇത്തരം ചില അനുഭവങ്ങളിലൂടെയാണ്. രവീന്ദ്രൻ ബിച്ചു തിരുമല കൂട്ടുകെട്ടിൽ 1991 പുറത്തുവന്ന രാജസേനൻ ചിത്രമായ കടിഞ്ഞൂൽ കല്യാണം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ചേർത്തലയിലായിരുന്നു ഇതിൻ്റെ ചിത്രീകരണം. സിനിമയിൽ പാട്ടെഴുതുക എന്ന ആഗ്രഹവുമായി അന്ന് 19 വയസ്സ് മാത്രം പ്രായമുള്ള രാജീവ് സംവിധായകനായ രാജസേനനെ കാണുന്നു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നാളെ ചിത്രീകരിക്കാൻ പോകുന്ന ഒരു പാട്ടുണ്ട്, അത് ജീവിതത്തെക്കുറിച്ചുള്ള പാട്ടാണ്, എനിക്ക് എന്തായിരിക്കും ജീവിതത്തെക്കുറിച്ച് എഴുതാൻ കഴിയുന്നത് എന്നൊക്കെ. അപ്പം ഞാൻ മനസ്സിൽ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതി വെച്ചതൊക്കെ ഇങ്ങനെ അദ്ദേഹത്തെ കാണിക്കാൻ പറ്റില്ല, പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇനിയും ഒരുപാട് വളരാനുണ്ടെന്നും
നമ്മളുടെ ആഗ്രഹം വലുതാണെങ്കിലും നമ്മളുടെ പാട്ടെഴുത്തിൻ്റെ കാര്യങ്ങൾ, മനസ്സിൻ്റെ ആർജിതമായ ചില കാര്യങ്ങൾ അതൊക്കെ വളരെ ശുഷ്കമാണെന്നൊക്കെ മനസ്സിലായി. കാര്യം മനസ്സിൽ നിന്നും മനസ്സിലേക്കൊരു മടക്ക സഞ്ചാരം എന്നാണ് ജീവിതത്തെക്കുറിച്ച് ബിജു സാർ എഴുതിയത്. ബിജു സാറിന് ആ വർഷത്തെ ഏറ്റവും മികച്ച ഗാനരചനാവിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയ പാട്ടാണ്. അപ്പോൾ 20 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ടൊരു ചാൻസ് ചോദിച്ച സംവിധായകൻ്റെ പിൽക്കാലത്തെ 3 ചിത്രങ്ങൾ, കനകസിംഹാസനം, ഭാര്യ 1, മക്കൾ 3, ഒരു സ്മോൾ ഫാമിലി, 3 ചിത്രങ്ങൾക്ക് പാട്ടെഴുതുക എന്നൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. പക്ഷേ ആദ്യത്തെ ആ സിനിമയിലെ, ആദ്യമായിട്ട് ചാൻസ് ചോദിച്ച സിനിമയിലെ ആ പാട്ടുകൾ കാണുമ്പോൾ നമ്മൾ ഇനിയും ഒരുപാട് വളരാനുണ്ടെന്നും നമുക്ക് ഒരുപാട് ഇനിയും പുതിയ തലങ്ങളിലേക്ക് വായനയെ കൊണ്ടുപോകാനുണ്ടെന്നും ഒക്കെ തോന്നുന്ന ഒരു പാഠശാലയാണ് കടിഞ്ഞൂൽ കല്യാണത്തിലെ പാട്ടുകൾ. ഇത് 2006 രാജസേനന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന കനകസിംഹാസനം എന്ന ചിത്രത്തിലെ ഗാനം. എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ രാജീവ് അലുങ്കലിന്റെ വരികൾ. ഒരിക്കൽ പാട്ടെഴുതാൻ ആഗ്രഹിച്ച സംവിധായകന്റെ സിനിമയിൽ പാട്ടെഴുതാനുള്ള അവസരം വരുന്നതും യാദൃശ്ചികം. പ്രിയതമേ ശകുന്തളേ പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ പറയുമോ. പ്രിയതമേ ശകുന്തളേ പ്രമദമാനസ സരസിൽ. ചേർത്തല പബ്ലിക് ലൈബ്രറിയിൽ പുസ്തകം വായിച്ചിരിക്കെ സംവിധായകനായ രാജസേനന്റെ ഫോൺ വരുന്നു. തന്റെ പുതിയ ചിത്രത്തിൽ പാട്ടെഴുതാൻ തിരുവനന്തപുരത്തെത്തുക. അങ്ങനെ ആറ്റുകാൽ ഗൗരീശങ്കരം ഹോട്ടലിൽ എത്തുന്നു രാജീവ്. അദ്ദേഹം പറയുവാണ്, നാടകക്കാരുടെ കഥയാണ്. അപ്പോൾ നാടകത്തിൽ ശകുന്തളയും ദുഷ്യന്തനും തമ്മിലുള്ള ഒരു പാട്ടാകുമ്പോൾ ഇച്ചിരിയുടെ പ്രൗഢഗംഭീരമായ പദപ്രയോഗങ്ങളൊക്കെ നടത്താമല്ലോ എന്ന് അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് പറയുന്നു. വളരെ ഞാനും ആഗ്രഹിച്ചാണ്. ഞാൻ ഒത്തിരി നാടകങ്ങളിൽ, ചരിത്ര നാടകങ്ങളിലൊക്കെ വളരെ പ്രൗഢഗംഭീരമായ പദപ്രയോഗങ്ങൾ നടത്താനുള്ള സാധ്യതകൾ, ഭാഗ്യമാണ് അതൊക്കെ. സാധാരണ ഒരു കോളേജ് കാമുകനും കാമുകിയും തമ്മിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന ചില പദപ്രയോഗങ്ങളൊന്നും അല്ലല്ലോ ചരിത്ര നാടകത്തിലെ. അപ്പോൾ ദുഷ്യന്തനും ശകുന്തളയും തമ്മിലുള്ള ഒരു പ്രണയരംഗം ഒരു ഗാനമാകുമ്പോൾ അതിലുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിച്ചൊരു പാട്ടാണെന്നാണ് എൻ്റെ വിനീതമായ വിശ്വാസം. പ്രിയതമേ ശകുന്തളയെ പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലോ നീ. അതിൽ അവസാനത്തൊരു വരിയുണ്ട്, ഓർമ്മകളെല്ലാം ചന്ദനവിരലിൽ മോതിരമായി അണിയാം. അപ്പോൾ ശാകുന്തളം വായിച്ചൊരാൾക്ക് മാത്രമേ ആ വരി എഴുതാൻ കഴിയൂ. ബാക്കി എല്ലാ വരിയും വേണമെങ്കിൽ ദുഷ്യന്തൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശകുന്തളയെ വർണ്ണിക്കാനും ഇങ്ങോട്ട് വർണ്ണിക്കാനും ഒക്കെ ആവാം. പക്ഷേ ശാകുന്തളത്തിൻ്റെ ആത്മാവാണ് ആ മോതിരം, അത് ഓർമ്മകളുടെ മോതിരമാണ് എന്ന് എഴുതാൻ കഴിഞ്ഞ ഒരു വല്ലാത്ത സന്തോഷം ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ശകുന്തളയെക്കുറിച്ച് ഗാനഗന്ധർവൻ പാടിയത്. അതും ആ എഴുതിയ മഹാകവിയുടെ നാട്ടിൽ ജീവിക്കാൻ കഴിഞ്ഞൊരു സാധാരണക്കാരന് ശകുന്തളയെക്കുറിച്ച് വീണ്ടും ഒരു സിനിമാ പാട്ട് എഴുതാൻ കഴിഞ്ഞപ്പോൾ ആ സാക്ഷാൽ ഗാനഗന്ധർവനെ അതേ ശബ്ദ സൗമാര്യത്തോടെ വീണ്ടും കരുതി വച്ച കാലം, അങ്ങനെ കരുതി വച്ചത് എനിക്ക് വേണ്ടി കൂടിയാണെന്ന് ഞാൻ ഒരുപാട് വട്ടം ആലോചിക്കുകയും ദൈവത്തോട് നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട്. കൊതിയോടെ കാത്തിരിക്കാം ഞാൻ. 2009 രാജസേനന്റെ ഭാര്യ 1, മക്കൾ 3 എന്ന ചിത്രം വരുന്നത്. എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ രാജീവ് അലുങ്കൽ രചിച്ച ഈ ഗാനം ഗാനഗന്ധർവന്റെ ആലാപനത്താൽ ഏറെ ഹൃദ്യം. എന്നെ തലോടിയ പിച്ചകപ്പൂവായുണരാ കൊച്ചരിപ്രാവായി പറക്കാൻ.
കാത്തിരിക്കാം ഞാൻ. കക്കാടിൻ്റെ പ്രസിദ്ധമായൊരു കവിതയുണ്ട്, കാലം ഇനിയും വരും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, ഓരോ ഞെട്ടിലും കായ് വരും, പൂ വരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ നൈവിഷ്യതയെക്കുറിച്ചുള്ളൊരു കവിതയാണത്. അതുപോലെ പിണങ്ങിയിട്ടൊന്നും ഇണങ്ങാൻ കഴിഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധത്തോടെ കാത്തിരിക്കുന്ന ഒരച്ഛൻ. മകൻ അച്ഛനെക്കുറിച്ച് പണ്ടെന്നോ പാടിയ, പണ്ട് ഒരുപാട് വട്ടം പാടിയ ഒരു പാട്ട് എന്നാണ് രാജശേഖരൻ ചേട്ടൻ ഈ പാട്ടിനെക്കുറിച്ച് സിറ്റുവേഷൻ പറഞ്ഞത്. ഒരു അന്യജാതി പെൺകുട്ടിയെ കല്യാണം കഴിച്ചതിന് ഇറക്കി വിടുന്ന മകൻ അച്ഛനെക്കുറിച്ച് ഒരുപാട് വട്ടം ആലോചിച്ചിരുന്ന് പാടുന്ന പാട്ട് എന്ന് മാത്രമാണ് ഈ പാട്ടിൻ്റെ സിറ്റുവേഷൻ. ഞാൻ അപ്പോഴൊക്കെ എൻ്റെ അച്ഛനെക്കുറിച്ച് ആലോചിച്ചു. ഞാൻ സംവിധായകനോട് പറഞ്ഞു, അച്ഛൻ്റെ ഗന്ധമോർത്ത് മകൻ പാടട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം ആദ്യം അത് ഉൾക്കൊണ്ടില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ആ അത് തന്നെ, അച്ഛന് എല്ലാവർക്കും ഒരു വൈകാരിക ഗന്ധമുണ്ട്. അമ്മ നിലാവിൻ്റെ കണ്ണാടി നോക്കി ഞാൻ അച്ഛൻ്റെ ഹൃദയം കണ്ടുവെങ്കിൽ ആ നന്മയം കടലിൻ്റെ അക്കരെ തെളിയുന്ന ഉണ്മയം വെണ്മ എന്നിൽ തുളുമ്പിയെങ്കിൽ പുലർവേയിൽ ചിറകിൻ്റെ ചോട്ടിൽ ഞാൻ സങ്കടം മറന്നുന്നിരുന്നേനേ അച്ഛൻ്റെ കുഞ്ഞായി മയങ്ങി. ഈ പാട്ട് പ്രസക്തമാവുന്നത് നമ്മുടെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധം ഈ പാട്ടിനുണ്ടാവുമ്പോഴാണല്ലോ. അപ്പോൾ ഗാനഗന്ധർവൻ ഈ പാട്ട് പാടാൻ സ്റ്റുഡിയോയിൽ വന്നിട്ട് പിന്നെ വരി വായിച്ചു നോക്കി. അപ്പോൾ അനുപല്ലവിയിലെ ഒരു വരിയുണ്ട്, അമ്മ നിലാവിൻ്റെ കണ്ണാടി നോക്കി ഞാൻ അച്ഛൻ്റെ ഹൃദയം കണ്ടുവെങ്കിൽ. വളരെ വൈകാരിക മുഹൂർത്തങ്ങളുള്ള ഒരുപാട് സിറ്റുവേഷൻ ഈ പാട്ടിലുണ്ട് എന്ന് പറഞ്ഞ് സാക്ഷാൽ ഗാനഗന്ധർവനും ഈ പാട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ചേർത്ത് വെച്ചു. അപ്പോൾ ഈ സ്റ്റുഡിയോയിൽ വെച്ചൊക്കെ തന്നെ പാട്ട് ഹിറ്റാകുന്നതിന് മുമ്പ് തന്നെ ഇത് നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില വരികളാണ്, ചില മുഹൂർത്തങ്ങളാണ് എന്നൊക്കെ ഒരാൾക്ക് തോന്നുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥ സമാനമായി ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് തോന്നും എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. മഞ്ഞല മറയിട്ട മനസ്സിൻ്റെ മുറ്റത്ത് മുത്തശ്ശിമേഘം പെയ്തുവെങ്കിൽ എന്നും വിളിപ്പെണ്ണിനും താരകത്തരികൾക്കും ഇത്തിരി സ്നേഹമുണ്ണ കഴിഞ്ഞുവെങ്കിൽ. എന്നേക്കുമായി തന്നെ വിട്ടുപോയ സ്വന്തം അച്ഛൻ്റെ ഓർമ്മകളിലൂടെ, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിലൂടെ, അച്ഛൻ്റെ ഗന്ധം ആവാഹിച്ച് വരച്ച ജീവിതത്തിൻ്റെ ഒരു നേർചിത്രമായി രാജീവ് ആലുങ്കലിൻ്റെ ഈ ഗാനം. സ്വന്തമായി അച്ഛൻ്റെ വൈകാരിക ഗന്ധമോർത്ത് മകൻ എന്നോ പാടിയ പാട്ട്, മകൻ വിട്ടുപിരിഞ്ഞതിന് ശേഷം വളരെ സങ്കടത്തോടെ പാടുന്ന ഒരച്ഛനാണ് ഈ പാട്ടിൽ ഉള്ളത്. ഞാൻ അപ്പോഴൊക്കെ എൻ്റെ അച്ഛനെ മനസ്സിലോർത്ത് കേട്ടോ, ഞാൻ അച്ഛനുമായിട്ട് ഒരു 4-5 ദിവസം ഒരു ഹോസ്പിറ്റലിലെ ഒരു മുറിയിൽ താമസിക്കേണ്ടി വന്നു. അന്നാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ ആ ഗന്ധം. പണ്ട് എൻ്റെ കുഞ്ഞെ എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്നോർത്ത് അച്ഛൻ എന്നെ വല്ലാതെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പോൾ ഞാൻ അനുഭവിച്ച ആ വൈകാരിക ഗന്ധമുണ്ടല്ലോ, അത് 2-2.5 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും അനുഭവിച്ചത്. ഞാൻ അവിടുന്ന് ഒരുപാട് അകന്നുപോയില്ലേ എന്ന് വല്ലാത്ത സങ്കടത്തോടെ ആ അനുഭവം വല്ലാത്ത ഒരു നൊമ്പരത്തോടെ ഏറ്റുവാങ്ങി തന്നെയാണ് ഞാൻ ഈ പാട്ട് എഴുതുമ്പോഴൊക്കെ ഇതെൻ്റെ അച്ഛനു വേണ്ടി എഴുതുന്ന പാട്ടായിട്ട് തന്നെ തോന്നിക്കൊണ്ട് എഴുതി. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ. സ്നേഹം നൊമ്പരങ്ങളുടെ കവിതകളുമായി രാജീവ് ചേർത്തലയിലുണ്ട്. മറക്കാൻ പറ്റാത്ത ഗാനങ്ങൾ ഇനിയും നമുക്ക് സമ്മാനിക്കാൻ പാട്ടെഴുത്തിൻ്റെ വഴിയേ.